ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി വന്നിട്ടുള്ളത് ഒരു വ്ളോഗായിട്ടാണ്. നമുക്കൊരു ഹൗസ് വാർമിംഗ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് നമ്മൾ പുറത്ത് വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാനിപ്പോൾ ഉള്ളത് എടക്കരയാണ്. അപ്പം നമ്മൾ എടക്കരയുള്ള ഒരു ഷീ പാലസ് എന്ന് പറഞ്ഞ ഒരു കടയിലോട്ടാണ് ഇപ്പോൾ നമ്മൾ ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ കടേൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മുകളിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെയുള്ള കുറച്ച് ഐറ്റംസ് എന്തൊക്കെയെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരുപാട് ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ കാണുന്നുണ്ട്. നമ്മൾ സ്ത്രീകൾക്ക് എന്തായാലും പാത്ര ഐറ്റംസൊക്കെ കാണുമ്പോൾ പ്രത്യേകിച്ച് അവിടെ തന്നെ അങ്ങ് നിന്ന് പോകാൻ തോന്നും. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ തന്നെ ഒന്ന് സ്റ്റക്ക് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഗിഫ്റ്റൊന്നും നോക്കി തുടങ്ങിയിട്ടില്ല. കണ്ടില്ല, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നമുക്കൊരു വീട്ടിലോട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ കളക്ഷൻസും ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കാൻ കഴിയും. അപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു എന്താണ് വലുപ്പമുള്ളൊരു കട തന്നെയാണ്. എല്ലാ ഐറ്റംസും അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡും ഉമ്മയൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ മോനും വന്നിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും പാടെ വന്നതാണ്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളതെന്നൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചു തരാം. കടേൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളതൊന്നും നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നുള്ളൂ, അല്ലാതെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഇനി നമുക്ക് ഗിഫ്റ്റ് എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളൊരു ഡിന്നർ സെറ്റാണ്, ഫുൾ ഓപ്ഷനിലുള്ളൊരു ഡിന്നർ സെറ്റാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2000 സംതിങ് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഗിഫ്റ്റൊക്കെ സെലക്ട് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഡിന്നർ സെറ്റാണ്. അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്ത് ഇപ്പം നമ്മൾ കടേൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണുള്ളത്. അവിടെയുള്ള കുറച്ച് ഐറ്റംസ് കൂടി ഞാൻ കാണിച്ചു തരാം. നല്ല ജ്യൂസ് ഗ്ലാസും ജഗ് ഐറ്റംസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഗിഫ്റ്റ് ഇപ്പോൾ ആൾ നല്ല റാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റിങ്ങിലാണ് നമ്മൾ. അപ്പോൾ അവിടെയുള്ള കുറച്ച് ഐറ്റംസ് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തോ ഒരു ഭംഗിയല്ലേ ഇതൊക്കെ കാണാനായിട്ട്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അടുത്തുനിന്നൊന്നും എനിക്ക് പോരാനേ തോന്നുന്നില്ല. അങ്ങനെ നിന്നുകൊണ്ടേ ഇരിക്കണം ഞാനിവിടെ. എൻ്റെ കൈ വെറുതെ ഇരിക്കുന്നില്ല അതൊക്കെ കണ്ടിട്ട്. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് ഏകദേശം റാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ബില്ല് ചെയ്തിട്ട് വേണം നമുക്ക് കൊണ്ടുപോകാനായിട്ട്. ഇത് നമ്മൾ കയറി വരുന്ന പോർഷനാണ്. അവിടെ ഉള്ള എന്താണ് സാധനങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ ഒരു വീട്ടിലോട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ കടയിലുണ്ട്, ഷീ പാലസിൽ. ഇപ്പം നമ്മൾ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇനി നമ്മുടെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഫുഡ് അടിക്കലാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഗിഫ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഗിഫ്റ്റൊക്കെ നമ്മുടെ വണ്ടിയിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്ന ഫുഡ് അടിയാണല്ലോ. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പോകുന്നത് നിലമ്പൂരാണ്. നിലമ്പൂരുള്ള ഒരു കടയിലോട്ടാണ് പോകുന്നത്. പുതിയ റെസ്റ്റോറൻ്റ് ഓപ്പൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ കടയിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഏകദേശം ചുങ്കത്ര എത്തിയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴാണ് ഒരു ഞെട്ടിക്കുന്ന സംഭവം കണ്ടത്. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളെ ഗൂഗിൾ മാപ്പ് പറയുന്ന മാതിരി ഏതോ ഒരു വഴിയിലൂടെ ഏതോ ഒരു കാട്ടിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെ ചെന്ന് എത്തുന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ വീട് നമ്മൾ ട്രാഫിക്കിലോട്ട് തന്നെയാണ് എത്തിയിട്ടുള്ളത്. എന്താണ് ട്രാഫിക്ക് കാരണം എന്നൊന്നും അറിയുന്നില്ല. അപ്പം നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ അറിയായിരിക്കും എന്താണെന്നുള്ളത്. അപ്പം നമുക്ക് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഇറക്കുന്ന തിരക്കൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് ട്രാഫിക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചുങ്കത്തൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ നമ്മുടെ തേക്കി മ്യൂസിയത്തിൻ്റെ അടുത്തെത്താനായിട്ടുണ്ട്. നിങ്ങൾക്കറിയായിരിക്കും നിലമ്പൂരിലുള്ളൊരു ഫേമസ് ആയിട്ടുള്ളൊരു മ്യൂസിയമാണ് തേക്കി മ്യൂസിയം എന്ന് പറയുന്നത്. ഇപ്പോൾ
നമ്മൾ തേക്കി മ്യൂസിയത്തിൻ്റെ അടുത്താണ് ഈ റെസ്റ്റോറൻ്റ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ പേരെന്ന് പറയുന്നത് ഉടുപ്പി വെജ് റെസ്റ്റോറൻ്റാണിത്. അപ്പോൾ പുതിയതായിട്ട് ഓപ്പൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. നല്ല നാടൻ സദ്യയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ വിശപ്പ് കാരണം വീഡിയോ ഒന്നും ഫുള്ളായിട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഫുഡിൻ്റെ. അപ്പോൾ ഇക്കൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാനും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും കഴിക്കാൻ തുടങ്ങിയാലോ. ഇനി ബാക്കിയുള്ള വീഡിയോ ഒന്നും ഉണ്ടാവാൻ ഒരു ചാൻസും ഇല്ല. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം, എന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വയറ് നല്ല ഫുള്ളായിട്ടുണ്ട്. നമ്മുടെ സദ്യയ്ക്ക് ഒരു 130 രൂപയാണ് വരുന്നത്. നമുക്ക് വേണ്ട അത്ര കഴിക്കാം. അപ്പോൾ നമ്മൾ യാത്ര വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു, ഫുഡൊക്കെ കഴിച്ച് ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് വീട്ടിലോട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി ബൈ.